മാരകശേഷിയുള്ള ബോംബുകൾ വഹിച്ചുകൊണ്ട് കൃത്യമായ സ്ഥലത്തു നിന്ന് ടേക്ക് ഓഫ് ചെയ്ത് കൃത്യമായ സ്ഥലത്ത് ലാൻഡ് ചെയ്യാൻ കഴിവുള്ള പൈലറ്റിൻ്റെ യാതൊരുവിധ നിയന്ത്രണത്തിൻ്റെയും ആവശ്യമില്ലാത്ത അബാബിൽ ഡ്രോണുകൾ ഇറാനിൽ വലിയ രൂപത്തിൽ സജ്ജമായി കൊണ്ടിരിക്കുന്നു ക്ഷമയോടെ കാത്തിരിക്കൂ റബ്ബിൻ്റെ വാഗ്ദാനം സത്യമാണ് എന്ന ഖുർആാൻ വചനം ഇപ്പോൾ ഇറാൻ ഉയർത്തിപ്പിടിക്കുന്നു ഉദ്ദേശിക്കുന്നത് യുദ്ധത്തിനു വേണ്ടി കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുന്നു സമയമാകുമ്പോൾ ഇസ്രയേൽ പ്രതീക്ഷിക്കാത്ത സമയത്ത് പെട്ടെന്നുള്ളൊരാക്രമണം ഉണ്ടാകുമെന്ന തരത്തിൽ തന്നെയാണ് ഇറാൻ്റെ നീക്കങ്ങൾ റഷ്യയിൽ നിന്ന് ആയുധങ്ങളെത്തിക്കാൻ പേരുകേട്ട ജി എൽ എക്സ് കാർഗോ വിമാനം ഇന്നലെയും ഇറാനിൽ ഇറങ്ങിയിട്ടുണ്ട് ഇറാൻ ആക്രമണത്തിന് വേണ്ട സജ്ജീകരണങ്ങൾ വലിയ രൂപത്തിൽ നടത്തിക്കൊണ്ടിരിക്കുക തന്നെയാണ് ഓഗസ്റ്റ് പതിനാറാം തീയതി വരെ അർദ്ധരാത്രിക്ക് ശേഷം ഒരു മണി മുതൽ രാവിലെ ഏഴ് മണിവരെ ഫലസ്തീനിൻ്റെയും ഇസ്രയേലിൻ്റെയും വ്യോമാതിർത്തിയിൽ റഷ്യൻ സിവിൽ ഏവിയേഷൻ വിമാനങ്ങൾ പറക്കരുത് എന്ന ഉത്തരവ് റഷ്യ പുറപ്പെടുവിച്ചിരിക്കുന്നു ഈ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ ഇസ്രയേലിനെ ആക്രമിക്കാനുള്ള ഒരു സാധ്യതയാണ് സിവിൽ ഏവിയേഷൻ വിമാനം പറക്കുന്നത് നിരോധിച്ചതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് ലോകം നിരീക്ഷിക്കുന്നത് ഇറാൻ വളരെയധികം ബുദ്ധിപരമായാണ് നീക്കങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അമേരിക്കയും സഖ്യകക്ഷികളും വലിയൊരു ആക്രമണം തന്നെ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് പെട്ടെന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു അതിനുവേണ്ടി വലിയ രീതിയിലുള്ള ഒരുക്കങ്ങളും അവർ നടത്തി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു എന്നാൽ ഇറാൻ ഒരു പുതിയ യുദ്ധസഖ്യമുണ്ടാക്കാനുള്ള തിരക്കിട്ട നീക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അറബ് രാഷ്ട്രങ്ങളുടെ പിന്തുണയും റഷ്യയുടെയും ചൈനയുടെയും ശക്തമായ സഹകരണവും ഇറാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെ അവരോടെല്ലാം കൂടി ആലോചിച്ചായിരിക്കും ആക്രമണത്തിനുള്ള പദ്ധതികൾ തയ്യാറാക്കുക യുദ്ധത്തിൻ്റെ നിയൽ ലോകത്തിനുമേൽ മൂടി നിൽക്കുമ്പോഴും ഇസ്രയേൽ കിരാതമായ ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ പുലർച്ചെ നേരം വിശ്വാസികളൊക്കെ പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ ഖുർആാനിൻ്റെ വരികളിൽ മുഴുകി നിൽക്കുമ്പോൾ സ്ത്രീകളുടെയും കുട്ടികളുടെയും മേലെ മാരകമായ ബോംബാണ് വർഷിപ്പിച്ചത് അവർ സുഭി നിസ്കാരത്തിലായിരുന്നു രാവിലെ എഴുന്നേറ്റുള്ള പ്രാരംഭ പ്രവർത്തനങ്ങളിലായിരുന്നു അഭയാർത്ഥികളായി വന്ന് താമസിക്കുന്ന ഒരു സ്കൂളിനു നേരെയായിരുന്നു ആക്രമണം ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും മനുഷ്യത്വം ലെവലേശം പോലുമില്ലാത്ത ഇല്ലാത്ത ഇസ്രയേലിൻ്റെ ഈ ആക്രമണത്തെ ചെറുക്കാൻ ലോകത്തിന് സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ എന്താണ് ഈ ലോകത്തിന് നേടിയെന്ന് പറയാനുള്ളത് ഈ സ്കൂളിന് നേരെയുള്ള പിഞ്ചുകുട്ടികൾക്ക് നേരെയുള്ള ആക്രമണത്തെക്കുറിച്ച് ഒരു മാധ്യമം ഇസ്രയേലിൻ്റെ സ്പോക്സ്മാനോട് ചോദിച്ചപ്പോൾ അവൻ മറുപടി പറഞ്ഞത് കൗണ്ട് ഈസ് നോട്ട് ആക്യുറേറ്റഡ് എണ്ണം കൃത്യമല്ല എന്നാണ് പുഴുക്കളെ നശിപ്പിക്കുന്നത് പോലെയാണ് അവർ ഫലസ്തീനിലെ ഈ ജനങ്ങളെ നശിപ്പിക്കുന്നത് ഇറാനെ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്നും ഒരു ആക്രമണം ഇസ്രയേൽ ആഗ്രഹിക്കുന്നുണ്ട് ഇസ്രയേലിനോട് സിവിലിയൻ കൊലപാതകങ്ങൾ നിർത്തണമെന്ന് അമേരിക്ക പറയുമ്പോഴും വലിയ രീതിയിലുള്ള ആയുധങ്ങളാണ് ഇസ്രയേലിനു വേണ്ടി അമേരിക്ക ദിവസേനയെന്നോണം നൽകിക്കൊണ്ടിരിക്കുന്നത് ഇരട്ടത്താപ്പിൻ്റെ മുഖമായി അമേരിക്ക മാറുന്നു വാർത്തകളിൽ ഞങ്ങൾ നന്മയുടെ വാഹകരാണെന്ന് പ്രചരിപ്പിക്കുകയും ഉള്ളിലൂടെ മാരകമായ ആക്രമണത്തിന് പദ്ധതികൾ തയ്യാറാക്കുകയും ചെയ്യുന്നു ഒരു ഭാഗത്ത് ഹമാസ് ഇസ്രയേൽ ആക്രമണങ്ങൾ നിർത്താൻ വേണ്ടി മധ്യസ്ഥ ശ്രമങ്ങൾക്ക് അമേരിക്ക കാർമ്മികത്വം വഹിക്കുകയും മറ്റൊരു ഭാഗത്ത് അത്തരം മധ്യസ്ഥ ശ്രമങ്ങൾ നടക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ വേണ്ടി ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു എന്ത് വലിയ ഇരട്ടത്താപ്പാണ് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നലെ നൂറിലേറെ ആളുകളാണ് പിഞ്ചു കുട്ടികളടക്കം ഫലസ്തീനിൻ്റെ മണ്ണിൽ പിടഞ്ഞു വരിച്ചത് രക്തത്തിൽ കുളിച്ചു നിൽക്കുന്ന അവരുടെ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയകളിൽ പ്രചരിക്കുന്നു എന്നിട്ടും ലോകത്തിൻ്റെ മനസ്സാക്ഷി ഉണരുന്നില്ല ഇത്രയും സ്ത്രീകളും കുട്ടികളും കൊല്ലപ്പെട്ടത് അമേരിക്കൻ സഖ്യകക്ഷികൾ ഉൾക്കൊള്ളുന്ന രാജ്യത്താണെങ്കിൽ വലിയ മാനവികതയുടെ കാവലാളുകൾ ഉണർന്നു നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും പലസ്തീനിലെ പാവപ്പെട്ടവരെ കൊന്നൊടുക്കിയാൽ ചോദിക്കാൻ ആരുമില്ല എന്ന് പറയുന്നിടത്താണ് ഇറാനും ഇറാൻ്റെ ഭാഗത്ത് നിൽക്കുന്ന മിലീഷ്യകളും പിന്തുണ നൽകുന്ന ചില രാജ്യങ്ങളും ഇസ്രയേലിനും അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കും വലിയ വെല്ലുവിളിയാകുന്നത് അതുകൊണ്ട് തന്നെ വലിയ നഷ്ടങ്ങൾ അവർക്കുണ്ടാകുന്നുണ്ട് ഇറാൻ അടുത്ത സമയം ഇസ്രയേലിനെ ആക്രമിക്കുമെന്ന് പ്രഖ്യാപിക്കുമ്പോഴേക്കും ഇസ്രയേലിനും അമേരിക്കയ്ക്കും ബില്യൺ കണക്കിന് ഡോളറിൻ്റെ നഷ്ടമുണ്ടാകുന്നുണ്ട് അറബ് രാഷ്ട്രങ്ങളുടെ ഈ മെല്ലെപ്പോക്കിനും മൗനത്തിനും പടച്ചവൻ എന്താണ് കണക്കാക്കിയത് എന്ന് അറിയാൻ പോകുന്നതേയുള്ളൂ യുദ്ധത്തിൻ്റെ കാർമേഘങ്ങൾ കെട്ടടങ്ങി നല്ലൊരു ലോകം സമാധാനത്തിൻ്റെ ലോകമുണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു